ग्राविटी वल पू अभी नफ्रोणस संभव इन वलिपा नूट ग्राम इतनेफ्रोणस इन पन्द्र लक्षर अरीपा इवे इवन प्रश्न चोच्चे प्रश्न किड्नी भयंकर बंधान ओरों संसा एल कणक्ट अमरे प्रत्येक और क्यों पाला कणक्टा अब कूड़ी वे क्यों चिंत अवे वो नोकना इवन अवे वो आपड़ा आ जाड़ी कपासीटी आपासीटी की अुसरी मूत्र इवन अवे अक ग्राविटी ताड़ वर डेंसीटी कूड़ी डेंसीटी कुछ ग्राविटी ई मेल कड़क ताड़ोट नरप वे बीकर वल अल ना काले मुझे वेलम वरुलो अब चोर वरो अल मूत्र अत्र चूड़ा अरचाणी वर ई पन्द्र लक्ष पन्द्र लक्षर अरप नूट ग्रामीण पणिवच पढ़ा मनसूँ ई तंुरा एंतृष्टिया अगर आरकूं कंटे अंफेन कूड़ल प्लांटेशन मन या भाषा अल अड़ मू मु वेल वो इंफेक्षन वे वूवती वेल तुली अरुप ग्राम और लिट वे तिप काल लिटर आकली कुछ विलवादी गुड़िक ऐसी वैद्युत्र कहच विलवादी गुड़िक इवड़ी मार्केट अदा रस और विलवादी गुड़िक या पत् रूप कम दिवस कल अरे रुपए रे वैन वे अरे आटि मूत्र आड़ू आटि मूत्र अरे विलवादी गुड़ी अरे आटि मूत्र ऐसी किटिया आटमूत्र आदमी अदाइक इंपॉर्टेंट आटमूत्र आटमूत्र अरचाले गुणु अब ई आड़ ई पात्र चलो आड़ मूत्र पात्र ताड़ोट वीडियो सौंड सौंड आड़ोटू सारे अब अगर कची वो पुल कची वरी सूत्र पड़ी इन आज इन पड़ता वैद्यम्मा मनसोर ई पे वैद्यपड़ें वीडियो या कुरंदोटी कूड़ाव कई आयुर्वेद निन्नु अवन वैद्य परती पाड़ा सकल कंपनिकार सकल डॉक्टर तपि नोक वैद्यमर ओडिका इन कथापात्र वेरी गुड कम इन निकू पार्य तीर कम पार्य पढ़च ई पार्य वैद्य इवन कलिया और अन्ाकुजे मर कैटा आरे पढ़िपा जीनी कूड़ किटे ओडा कैं अगर ब्लॉक स्मितो अलो अलग तटानो पणिया पढ़िपान वलिए पाला वेण आद्यम ईटी अपॉइंटमेंट वे आद्यम चांस आर
ചുമ്മാ പാരമ്പര്യ വൈദ്യന്മാരെ ഇവിടെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഈ തട്ടിപ്പ് ഇവിടെ നടക്കുന്നിടത്തോളം കാലം ഇവനൊന്നും ഒരു ലക്ഷം പിടിക്കാൻ പോകുന്നില്ല. 14 നിങ്ങൾക്ക് വേണോ 5 ലക്ഷം രൂപ എന്റെ കൂടെ കർണാടക ദിവ BMM സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ചുതരാം ഒറിജിനൽ. അവന്റെ കയ്യിൽ കൊണ്ടുവന്ന് ആയുർവേദം കൊടുത്തിട്ടാണ് നമുക്ക് പറ്റിയ അടി മൊത്തം. 5 ലക്ഷം രൂപ മതി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഇന്നത്തെ പത്രം വായിക്ക്, ഇന്നത്തെ പത്രം എടുത്ത് വായിക്ക്. 8000 രൂപയ്ക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ ഇന്നത്തെ പത്രത്തിൽ കിടപ്പുണ്ടോ മാതൃഭൂമിയിൽ? ഉണ്ട്. അതിനകത്ത് അതാ നമുക്ക് വേണ്ടുന്നത്. അല്ല, യഥാർത്ഥ വൈദ്യുതി ഇരിക്കുന്ന അവൻ ഇത് പിന്നെ ഈച്ച അടിക്കുന്നു. ഇവിടെ കള്ളം വന്നിട്ട് അടിച്ചുകൊണ്ടും പോന്നു. നിങ്ങൾക്ക് ഈ പോട്ടെ, പാരമ്പര്യ വൈദ്യുതി വരുന്നത് ഭയങ്കര തമാശയാണ്. കാരണം എന്റെ മനസ്സിനകത്ത് ഇരിക്കുന്ന അറിവുകൾ എന്റെ അച്ഛന്റെ ജീനിക്കൂടെ DNA വഴി കൈമാറി കിട്ടിയതാണ്. മനസ്സിലായ? അതിനകത്ത് ഒരു 75% അച്ഛൻ്റെതും ഞാൻ പഠിച്ച സ്വന്തം പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്. അല്ലേ? ശരിയല്ലേ അത്? അല്ല, അത് MBBS എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ കിട്ടാത്തപ്പോ എന്ത് ചെയ്തു? എന്നാ കൊള്ളി മേടിക്കാൻ ആയുർവേദത്തിൽ പോയി. അവിടെ ചെന്ന് അത് കാശ് കൊടുത്താൽ കൊള്ളി കിട്ടും. ഇപ്പോ ഏത് കാശും കൊള്ളി കൊടുത്താൽ കിട്ടുന്നു. അവരെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ആയുർവേദത്തിന്റെ ABCD പോലും കുറുന്തോട്ടി പോലും കണ്ടാ തിരിച്ചറിയാത്തവന്റെ കൈ കൊണ്ടുവന്ന് ആയുർവേദവും കൊടുത്തു. നമ്മളെല്ലാം അതിന്റെ പുറകെ ഓടുവാണ്. അൾസെറ്റ് എവിടെയാ കിടക്കുന്നത് പറഞ്ഞ? ഓരോ ഗുളി എഴുതി കൊടുക്കുന്ന കമ്പനിക്കാരൻ കോട്ടക്കലിന്റെ ഒരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ കോട്ടക്കലിന്റെ അല്ലാതെ വേറെ തന്നെ സാധനം എഴുതിയാൽ അവന് സസ്പെൻഡ്. പോഹാ നിനക്ക് വീട്ടി. നാഗാർജുനക്കാരൻ എഴുതി കഴിഞ്ഞാൽ നാഗാർജുന മാത്രം വഴി എഴുതാൻ പാടുള്ളൂ. അവന് സ്വന്തമായിട്ട് പറ്റില്ല. അവന്റെ ഗുളിക മാത്രം. എന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ താഴെ കാണുന്ന എല്ലാ മെഡിക്കൽ സ്റ്റോറിലും പോയിട്ട് വൈദ്യർ അവരെ കാശ് കൊണ്ട് കൊടുക്കും. അവൻ മേടിച്ചുകൊണ്ട് പോകും. ഇതാണ് ആയുർവേദത്തിന്റെ തലപ്പത്തി എന്നിരിക്കുന്നത്. എന്നാൽ അറിയാവുന്നവനും നേരം വണ്ണം ചെയ്യുന്നവനും അവനെ നിങ്ങൾക്ക് ആർക്കും വേണ്ട. എന്തോ കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ വലിയ കസേരയില്ല, അവന്റെ 40 ലക്ഷത്തിന്റെ വണ്ടിയില്ല, അവന് വലിയ ബിൽഡിംഗ് ഇല്ല, AC ഇല്ല, പാവപ്പെടം. കാരണം വൈദ്യുതി എന്ത് പറ്റുന്നറിയോ? വൈദ്യുതിനൊരു വകുപ്പുണ്ട്, കാശ് ചോദിച്ച് മേടിക്കാൻ പാടില്ല, ദക്ഷിണ വേദന മേടിച്ചോണം. ഇതാണ് അവനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ കാശ് ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നവന്റെ കയ്യിൽ കൊണ്ടുപോയി നമ്മൾ. സത്യം പറയാണ്, നിങ്ങൾ ഇനിയെങ്കിലും അറിവുള്ളവന് ഇതിനകത്ത് ഒരുപാട് ആൾക്ക് ഞാൻ എല്ലാവരും അടക്ക പറയല്ല, നല്ലവരുണ്ട്. പഠിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആയുർവേദ പാരമ്പര്യ വൈദ്യന്റെ അടുത്ത് ചെയ്യണം. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി എടുത്തിട്ട് പറയുമായിരുന്നു വൈദ്യന്റെ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പൊ നാണക്കേടാണ്, ചെയ്യില്ല. ഞങ്ങളുടെ അടുത്ത് നിന്ന് കർണാടകയിൽ നിന്ന് പഠിച്ചു വന്ന എന്റെ കൂട്ടുകാരൻ ഒരു മോൻ വന്നു. മോന, എന്റെ മോൻ വന്നിട്ടുണ്ട്, നീ കുറച്ചവനെ ഒന്ന് പഠിഞ്ഞ് പഠിപ്പിക്കണം. എന്തുവാണ് പഠിപ്പിക്കേണ്ടത്? അവന് പുനർനമേ അറിയാൻ തരിതാമേ അറിഞ്ഞൂടാ. അല്ല മനസ്സിലായ? അല്ല മനസ്സിലായ? അവൻ അവിടെ പഠിച്ചിരിക്കുന്ന അല്ല അവിടുത്തെ ഭാഷയല്ല ഇവിടുത്തെ ഭാഷ. പുനർനായാലും സംസ്കൃതി പഠിച്ചിട്ടുണ്ട്. അവര് വന്ന് എല്ലാം എഴുതി കൊടുക്കല്ലേ. അവരും മറ്റു അലോപ്പതിക്കാരുമായിട്ട് എന്താണ് വ്യത്യാസം? അവരും കമ്പനിക്കാരന്റെ സാധനം എഴുതുന്നു. അവർക്ക് ഇതിനകത്ത് കണ്ടന്റ് അറിയോ? കണ്ടന്റ് അറിയാവുന്ന ശരിയായിട്ട് ഉണ്ടാക്കുന്ന ഇവിടെ കിടപ്പുണ്ട്. അവന്റെ അടുത്ത് ചെല്ല്, അന്നൊന്നും ഉണ്ടാക്കി തരുന്ന. പണ്ട് നമ്മള് വൈദ്യന്റെ അടുത്ത് ചെല്ലുമ്പോ 3-4 ദിവസത്തേക്ക് പൊതി പൊതിഞ്ഞു വരുമായിരുന്നു. ഇതുകൊണ്ട് കഷായം കുടിക്കാൻ പറയാം. ഓർമ്മയുണ്ട? അവിടത്തേക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ നമ്മള്. എന്നാലേ ആയുർവേദത്തിൽ പോകാൻ പറ്റുള്ളൂ. തനിപ്പച്ചമരുന്ന്, ഞാൻ നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത് തനിപ്പച്ചമരുന്നാണ്. അല്ലാതെ കടയിൽ പോയിട്ട് മേടിച്ചുണ്ടെന്നല്ല പറഞ്ഞത്. കടയിൽ മൊത്തവും ഇരിക്കുന്ന തേന് വേണോ? നല്ല തേൻ വേണമെങ്കിൽ 400 രൂപ കൊടുത്ത് കുമാരനാശന്റെ കരണയ്ക്കകത്ത് 2 വരിയുമ്പോ വൻതേൻ വേണോ? എന്നിട്ട് ഇവിടെ മാർക്കറ്റ് ഇഷ്ടം പോലെ തേൻ കിട്ടിയാണ്. 100 രൂപ 90 രൂപ 60 രൂപയ്ക്ക് മിറക്ക്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നു തേൻ. ബ്രഹ്മി കൃതത്തിന് ഇന്ന് 400 രൂപയ്ക്ക് ഹോൾസെയിലാണ്. 1 കിലോ തേൻ നെയ്ക്ക് കൊടുക്കണം 650 രൂപ. അപ്പൊ ഈ 400 രൂപയ്ക്ക് ഇടുന്ന നെയ്യ് ഇടുന്ന ബ്രഹ്മി കൃതം കിട്ടുകയാണ് മാർക്കറ്റിൽ. എല്ലാരും ഇവിടെ ബിസിനസ് നടക്കല്ലേ, ബിസിനസ് കൊടുത്ത് പൊടിക്കുകയാണ്. പക്ഷേ രോഗി അലോപ്പതിക്കാര് പറയുന്നില്ലേ, ഓപ്പറേഷൻ സക്സസ്. പക്ഷെ രോഗി ഇവിടെ ഓപ്പറേഷൻ സക്സസ് ആണ്. ആള് പോയി, അത് വേറെ കാര്യം അല്ലേ. ഇവിടെ പൊടിപൂരം കച്ചവടം നടക്കുകയാണ്. ഈ കച്ചവടത്തിൽ നിന്ന് രക്ഷപ്പെടണം വേണ്ടേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തിനും ഈ സംശയം ഉള്ളവർ എന്നോട് വിളിച്ച് ചോദിക്കാം, ഇന്നത്തേക്ക് എന്നെ വിടുക. ഇത്രയും നേരം വളരെ വിജ്ഞാനപ്രദമായി നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയങ്ങൾ ദൂരീകരിച്ച് പാരമ്പര്യ വൈദ്യുതിയെ പറ്റിയും ആയുർവേദത്തെ പറ്റിയും അലോപ്പതിയെ പറ്റിയും ഒക്കെ തന്നെ വളരെ വിശദമായി സംസാരിച്ച ശ്രീ മോഹനൻ വൈദ്യർക്ക് നമ്മുടെ എല്ലാവരുടെയും പേരില്, സ്വരത്തിന്റെ പേരിലും നമ്മുടെ ഇവിടെ സംഗീതരായിരിക്കുന്ന സ്വരം മെമ്പേഴ്സിന്റെ പേരിലും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു.